ചിലവന്നൂർ കായലിൽ ക്ലീറ്റസേട്ടൻ എത്തിയാൽ അപ്പോഴേ എവിടെയുണ്ടെങ്കിലും പറന്നെത്തും ഈ സുന്ദരിക്കൊക്ക്. കഥ ഇങ്ങനെ: വർഷങ്ങളായി മത്സ്യബന്ധനം നടത്തുന്ന ക്ലീറ്റസേട്ടന് ഇപ്പോൾ ഈ കൊക്ക് ഒരു കൗതുകവും സുഹൃത്തുമാണ്. വലയിൽ കിട്ടുന്ന മീനുകൾ വള്ളത്തിലിട്ട ശേഷം വീണ്ടും വലയെറിയുമ്പോൾ മീൻ കൊത്താനെത്തുന്ന കാക്കകളെ ഓടിക്കുന്നതും ഈ സുന്ദരി കൊക്ക് തന്നെ. കാവൽക്കാരനായി കൂടെയുണ്ട് എപ്പോഴും ഈ കൊക്ക്. ക്ലീറ്റസേട്ടൻ നൽകിയാലല്ലാതെ വള്ളത്തിൽ നിന്ന് മീൻ കൊത്തിയെടുക്കുകയില്ല എന്നതും കായൽക്കരയിൽ എത്തുന്നവർക്ക് ഇതൊരു കൗതുക കാഴ്ച കൂടിയാണ്. വള്ളത്തിന്റെ എഞ്ചിൻ കയ്യിൽ ഇരിക്കുന്ന കാഴ്ച കണ്ടാൽ വള്ളം നിയന്ത്രിക്കുന്നത് ഈ കൊക്കാണെന്നേ തോന്നും. ഒരു 6 മണിയാകുമ്പോ വിഷം വരും. വിഷം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി അവര് കൊക്കിന് ചെമ്മീൻ തിന്നാനായിട്ട് ഇറങ്ങി വരും. അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുന്ന കൊക്കാണ് ഇറങ്ങി വരുന്നത്. അതിങ്ങനെ പറന്നു വരും, പറഞ്ഞങ്ങൾ പോകും. 6 മണി തൊട്ട് 10-9 മണി വരും മീശ. ഈ ചെമ്മീനൊക്കെ തിരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെറുതെ ഇരിക്കാതെ ഈ 1 മണിക്കൂറിൽ മീശ, 10-11 മണി വരും. അപ്പോഴേ ചെമ്മീനാവുള്ളൂ. മീൻ ഇവിടെ കൊണ്ട് നിൽക്കുമത്. ക്ലീറ്റസേട്ടൻ തനിക്ക് കിട്ടുന്ന ഈ ചെമ്മീൻ സ്നേഹത്തോടെ കൊക്കിന് നൽകിയിട്ടേ പോവുകയുള്ളൂ. 52 വർഷമായി വല വീശുകയാണെന്ന് ക്ലീറ്റസേട്ടൻ പറയുന്നു. രാവിലെ 6 മണി മുതൽ ചിലവന്നൂർ കായലിൽ മത്സ്യബന്ധനത്തിനായി എത്തും. പ്രായമായെന്ന് കരുതി വെറുതെ ഇരിക്കില്ലെന്നതാണ് ക്ലീറ്റസേട്ടൻ്റെ നിലപാട്. പെൻഷനൊക്കെ ആയി, എന്നാലും വീശിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും വെറുതെ ഇരുന്നാൽ നമുക്ക് പറ്റൂല്ലോ. സൗഹൃദത്തിലൂടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്: സ്നേഹിച്ചാൽ സ്നേഹം തിരിച്ചു കിട്ടും, അല്ലേ? മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടാറ്റാ.